നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇനിയും എന്തൊക്കെ അപകടങ്ങൾ കാണേണ്ടി വരുമെന്ന് എനിക്കറിയില്ല ദൈവമേ. ഒന്ന് പെട്ടെന്ന് വരൂ. താങ്ക്സ് അർജുൻ. എന്താ ഇങ്ങനെ സംഭവിച്ചത്? അർജുൻ എന്തിനാ ഇതിനിടയിലേക്ക് വന്നത്? എത്ര നല്ല അവസരമായിരുന്നു കിട്ടിയത്. പക്ഷേ ആ രാക്ഷസൻ രക്ഷപ്പെട്ടു പോയല്ലോ. ഏത് കഥയാണോ കഴിഞ്ഞ 6 ജന്മമായി പൂർണ്ണമാകാത്തത്, ഈ 7-ാമത്തെ ജന്മത്തിൽ അത് ഞാൻ പൂർണ്ണമാക്കുമായിരുന്നു. എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഭഗവാനെ? എന്തിനാണ് എനിക്ക് ഇത്രയും കഠിനമായ പരീക്ഷണങ്ങൾ നൽകുന്നത്? എന്തിനാ അർജുൻ, എന്തിനാ ഇതിനിടയിലേക്ക് വന്നത്? കരൺ, ഒരു മിനിറ്റ് നിക്ക്. ആ നാഗകന്യകയും നീയും തമ്മിലുള്ള ബന്ധം എന്താ? നീ എന്താണ് അങ്ങനെ ചോദിച്ചത്? എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല. നീ അത് ചോദിക്കാനുള്ള കാര്യം? ആ നാഗകന്യക എന്നെ രക്ഷിച്ചു, പക്ഷേ അവള് നിന്നെ കൊല്ലണമെന്ന് വിചാരിക്കുന്നു. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഏത് സാഹചര്യത്തിലായാലും ഞാൻ വരുമെന്ന കാര്യം അവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവൾ ഒരിക്കൽ പോലും എന്നെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ അവളെന്നെ കൊല്ലാനും ശ്രമിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇന്നവൾ എന്റെ ജീവൻ പോലും രക്ഷിച്ചു. നമുക്ക് രണ്ടുപേർക്കും ആ നാഗകന്യകയുമായി ഉറപ്പായും എന്തോ ചില ബന്ധങ്ങളുണ്ട്. നമ്മൾ രണ്ടുപേരിൽ എന്നെ അത് സഹായിക്കുകയും നിന്നെ മാത്രം അത് കൊല്ലാൻ നോക്കുന്നത് എന്തുകൊണ്ടാ? ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുക. അർജുൻ, നിന്റെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എന്ത് ഉത്തരാ പറയണ്ടേ? അതൊക്കെ ആ നാഗകന്യയോട് പോയി ചോദിക്കണം. എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. ആ നാഗകന്യക ആദ്യം എന്നെ കൊന്നിട്ട് നിന്നെ കൊല്ലാനുള്ള പ്ലാനിലാന്നാ തോന്നുന്നത്. ഏയ്, വെറുതെ ഓരോന്ന് പറയരുത് കര. ഇന്ന് ഞാൻ കാർ അപകടത്തിൽ മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിനെന്നെ രക്ഷിക്കാതിരിക്കായിരുന്നു. അഥവാ ഞാൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അവൾക്കെന്നെ ആക്രമിച്ച് കൊല്ലായിരുന്നു. പക്ഷേ അതെന്നെ രക്ഷിച്ചു, മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഒരു നാഗകന്യക എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. കരൺ, ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തോടെ എന്റെ ജീവിതം അവസാനിക്കുന്നാണ് ഞാൻ കരുതിയത്. ജീവിക്കണമെന്ന മോഹൻ തന്നെ ഞാൻ ഉപേക്ഷിച്ചതാണ്. എന്നാ അങ്ങനൊരവസ്ഥയിൽ ഒരു ദൈവത്തെപ്പോലെ ഒരു വിശ്വാസമായി വന്ന് അവളെൻ്റെ ജീവൻ രക്ഷിച്ചു, എനിക്കൊരു പുനർജന്മം തന്നു. പക്ഷേ അവൾ നിന്നെ കൊല്ലണമെന്ന് വിചാരിക്കുന്നു. നിനക്ക് വല്ലതും മനസ്സിലായോ? ഓം നമഃ ശിവായ. 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 Oh,
പാല് ചുവപ്പ് നിറമായി മാറിയിരിക്കുന്നു. കാറ്റിന് ചന്ദനത്തിന്റെ സുഗന്ധവുമുണ്ട്. ഇതൊരു ശുഭസൂചനയാണല്ലോ നൽകുന്നത്. എവിടെയോ നല്ലതെന്തോ നടന്നിരിക്കുന്നു. പരമേശ്വര, പരമേശ്വര, അങ്ങയുടെ ലീലകൾ ആർക്കും തന്നെ അറിവുള്ളതല്ല. അങ്ങയുടെ ഈ പരീക്ഷണം അങ്ങേക്ക് മാത്രമേ അറിയുകയുള്ളൂ. എന്റെ നന്മ എന്റെ ഭർത്താവിന് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അർജുൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാനും ശ്രമിക്കുന്നുണ്ട്. പരമേശ്വര, അങ്ങ് അർജുന് പതിയെ പതിയെ എല്ലാം ഓർമ്മ വരാനുള്ള വഴി ഒരുക്കുകയല്ലേ? എല്ലാം തിരിച്ചറിയുമ്പോ എന്നെ കുറിച്ചുള്ള സത്യമെല്ലാം മനസ്സിലാക്കുമ്പോൾ അർജുനനെ അംഗീകരിക്കും. ഇത് ഞങ്ങളുടെ ബന്ധത്തിന് വളരെ അത്യാവശ്യമാണ്. അങ്ങയോട് ഞാൻ ദേഷ്യത്തോടെ സംസാരിച്ചു. എന്നോട് ക്ഷമിക്കണം പരമേശ്വര. ഏയ് കരൺ, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നമുക്കിടയിൽ എന്തോ ബന്ധമുണ്ട്. അതെന്താണെന്ന് അറിയണം. നമുക്ക് ഒരു നാഗകന്യകയുമായി ബന്ധമുണ്ടെന്നോ? എന്താ കരൺ, അതെങ്ങനെ സാധ്യമാവും? തീർച്ചയായും അത് അറിഞ്ഞേ പറ്റൂ. അർജുൻ, നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയാ ഞാൻ എന്ത് പറയാനാടാ? കിടാ, നമ്മൾ മനുഷ്യരല്ലേ? ആ നാഗകന്യയും നമ്മളും തമ്മിൽ എന്ത് ബന്ധമുണ്ടാവാനാ? ബന്ധമുണ്ട് കരൺ, പക്ഷേ എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. പെട്ടെന്ന് ബ്രേക്ക് എങ്ങനെയാ ഫെയിലായത്? സ്റ്റിയറിംഗ് എങ്ങനെ ലോക്കായത്? എന്തിന് സീറ്റ് ബെൽറ്റ് പോലും അഴിക്കാൻ പറ്റിയില്ല. എന്നാ ആ നാഗകന്യക ഒരൊറ്റ നിമിഷം കൊണ്ട് ഓപ്പൺ ചെയ്തു. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പാണ് കരൺ, നിനക്ക് ഏതോ ഒരു ദുഷ്ടശക്തിയുമായി നല്ല ബന്ധമുണ്ട്. നിന്റെ ഒപ്പമുള്ള ദുഷ്ടശക്തിക്കും ആ നാഗകന്യയ്ക്കും തമ്മിൽ എന്തോ കണക്ഷനുണ്ട്. അതുകൊണ്ടാ നിന്നെ അത് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവച്ചാ നീ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ അടുത്ത് എന്തൊക്കെയോ ശക്തി ഉണ്ടെന്നാണോ? ശരി, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വിചാരിച്ചോ. അപ്പോ നിനക്കും ആ നാഗകന്യയ്ക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ. കുട്ടിക്കാലം മുതലേ പാമ്പെന്ന് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് അറപ്പാണ്. അതിനെ കാണുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ എവിടെന്നോ വന്ന ഒരു പാമ്പിനോട് നിനക്ക് എന്താടാ ഇത്രക്ക് പ്രേമം? ഇപ്പോ എവിടെ പോയി നിന്റെ പേടി? ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ നാഗകന്യകെ നേരിട്ട് കാണുന്നത് കരൺ. പക്ഷേ എനിക്ക് ഭയമേ തോന്നിയില്ല. അത് എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. എനിക്ക് സഹായം ചെയ്തു. പതുക്കെ എന്റെ അടുത്ത് വന്ന് എന്റെ തോളി തടവിയിട്ട് അത് പൊയ്ക്കളഞ്ഞു. ഇനി മുതൽ ഞാനും അതിനൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. ഞാൻ ആ നാഗകന്യകയോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിന് പിന്നിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കും കാരണം.